സ്വർണ്ണ നിക്ഷേപ പദ്ധതിയുടെ മറവിൽ തട്ടിപ്പ് നടത്തിയ മലയാളി ജ്വല്ലറി ഉടമ മുംബൈയിൽ പിടിയിലായി എസ് കുമാർ ജ്വല്ലേഴ്സ് ഉടമ ശ്രീകുമാർ പിള്ളയാണ് അറസ്റ്റിലായത് ബി എം ഡബ്ല്യു കാറും മൂന്ന് കോടിയോളം രൂപയും ഇയാളെന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു ശ്രീനാഥ് ഗുഡ് മോർണിംഗ് വലിയ തുക പലിശ വാഗ്ദാനം ചെയ്ത് നടത്തിയ ഈ ഒരു തട്ടിപ്പിനെക്കുറിച്ച് നമ്മൾ നേരത്തെ റിപ്പോർട്ടുകൾ നൽകിയിരുന്നു ഇപ്പോൾ എവിടെ നിന്നാണ് ഇയാൾ പിടിയിലായ ഈ തട്ടിപ്പിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പോലീസിന് കിട്ടുന്നുണ്ടോ ശാലി വെരി ഗുഡ് മോർണിംഗ് ഏതായാലും വളരെ മാസങ്ങളായി ശ്രീകുമാർ പിള്ള ഒളിവിലായിരുന്നു കഴിഞ്ഞ മെയ് മാസത്തിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്താ പരമ്പര തന്നെ ചെയ്തിരുന്നു മറുനാട്ടിലെ മലയാളി തട്ടിപ്പ് എന്ന പേരിലായിരുന്നു ആ പരമ്പര രണ്ടുതരം തട്ടിപ്പാണ് ഈ ശ്രീകുമാർ പിള്ള ചെയ്തിട്ടുള്ളത് അതിലൊന്ന് സ്വർണ്ണ നിക്ഷേപ പദ്ധതികളിൽ ആളുകളെ കൊണ്ട് പണം നിക്ഷേപി ആവശ്യപ്പെടുകയും അതിന് വലിയ തുക പലിശ വാഗ്ദാനം ചെയ്യുകയും പിന്നീട് അത് കൊടുക്കാതെ അദ്ദേഹം ഒളിവിൽ പോവുകയായിരുന്നു രണ്ടാമത്തേത് ഈ ഹോൾസെയിൽ സ്വർണം നൽകുന്ന ആളുകളെ അവരിൽ നിന്ന് സ്വർണം വാങ്ങിയ ശേഷം പിന്നീട് പണം കൊടുക്കാതെ മുങ്ങുകയും ചെയ്തു യൂട്യൂബ് ചാനൽ കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ച ആൾക്കാരെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങൾക്കും അത് ചെയ്യണോ യൂട്യൂബ് ചാനൽ ആരംഭിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യും ത്തിൽ രണ്ട് പരാതിയാണ് പോലീസിന്റെ മുന്നിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇത്തരത്തിൽ തട്ടിക്കപ്പെട്ട ഹോൾസെയിൽ സ്വർണ്ണ വ്യാപാരികളുടെ പരാതിയിലാണ് ശ്രീകുമാർ പിള്ള അറസ്റ്റിലാവുന്നത് ഡോംബിവലിയിൽ ഇവിടെ ഒരു വാടക വീട്ടിൽ അദ്ദേഹം താമസിക്കുകയായിരുന്നു ഇതിനെക്കുറിച്ച് രഹസ്യ വിവരങ്ങൾ കിട്ടിയതിനെ തുടർന്ന് പോലീസ് അവിടെ എത്തി ഒരു ബി എൻഡബ്ല്യു കാറും പിടിച്ചെടുത്തിട്ടുണ്ട് കാറിന്റെ ഡിക്കിയിൽ നിന്ന് രണ്ടേ കോടി രൂപയും പിടിച്ചെടുത്തിട്ടുണ്ട് മാസങ്ങളെ കാറിൽ പണം സൂക്ഷിച്ച് താൻ ഇങ്ങനെ മുങ്ങി നടക്കുകയായിരുന്നു എന്നതാണ് അദ്ദേഹം പോലീസിനോട് പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു ഏതായാലും ഈ ഹോൾസെയിൽ സ്വർണ്ണ വ്യാപാരികളുടെ പരാതി പ്രകാരം നാല് കോടിയിലേറെ രൂപയുടെ തട്ടിപ്പാണ് ആ കാര്യത്തിൽ നടത്തിയിട്ടുള്ളത് അതേസമയം നിക്ഷേപകർ അവകാശപ്പെടുന്നത് ഏതാണ്ട് നൂറ് കോടിക്ക് മുകളിൽ പണം സ്വർണ്ണ നിക്ഷേപ പദ്ധതികളിൽ പാവപ്പെട്ട ആളുകളിൽ നിന്ന് നിന്നടക്കം പിരിച്ച് അതിനുശേഷമാണ് അദ്ദേഹം മുങ്ങിയെന്ന് പറയുന്നു ആ കേസ് യഥാർത്ഥത്തിൽ ഇപ്പോൾ താനെ എക്കണോമിക്സ് ഒഫൻസ് വിങ് അന്വേഷിക്കുകയാണ് ശ്രീകുമാർ പിള്ളയെ താനെ എക്കണോമിക്സ് ഒഫൻസ് വിങ് കൂടി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള സാധ്യത മുന്നിൽ നിൽക്കുന്നു ഏതായാലും മുംബൈയിൽ ഇത് ആദ്യത്തെ സംഭവമല്ല മൂന്നാമത്തെ മലയാളി വ്യവസായിയാണ് ഇത്തരത്തിൽ സമാനമായ തട്ടിപ്പ് നടത്തി അറസ്റ്റിലാവുന്നത് ശാലിനി ശരി ശ്രീനാഥ് യൂട്യൂബ് ചാനൽ കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ച ആൾക്കാരെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങൾക്കും അത് ചെയ്യണോ യൂട്യൂബ് ചാനൽ ആരംഭിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യും